പാചകവാതക വില വർദ്ധനവിൽ പ്രതിഷേധിച്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലയിൽ ഹർത്താൽ ആചരിച്ചു. ഹോട്ടൽ ഹർത്താലിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ നഗരത്തിൽ വായ്മൂടിക്കെട്ടി പ്രകടനവും പോസ്റ്റ് ഓഫീസ് ധർണയും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കെ എച്ച് ആർ ഐ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മേഖലാ പ്രസിഡന്റ് നവാസ്, സെക്രട്ടറി എസ് സന്തോഷ് കുമാർ, ട്രഷറർ രാധാകൃഷ്ണൻ, രക്ഷാധികാരി രവീന്ദ്രൻ നടുമുറി, ജോയിന്റ് സെക്രട്ടറി ദിലീപ് എന്നിവർ സംസാരിച്ചു. ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ അധികം സമയം ജോലി ചെയ്യുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതാരാണ്? ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആളുകളാണ്. രാത്രിയെ പകലാക്കിക്കൊണ്ട് ജോലി എടുക്കുന്ന ആളുകൾ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജോലിയാണ് ചെയ്യുന്നത്. ഇവിടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഉന്നയിക്കുന്ന ആവശ്യം അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ്. മാത്രമല്ല, പൊതുസമൂഹത്തിന് വേണ്ടി കൂടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് കേരള കെ എച്ച് ആർ നയിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വികലമായ പോളിസികളിലൂടെ ഈ ഹോട്ടൽ വ്യവസായത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുക. സിലിണ്ടറുകൾ 19 ജില്ലാൻ കിലോ ആണ് അത് വരുന്നത് അല്ലേ? 19 കിലോ 350 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 2200 താഴെയായിട്ട് വരും അല്ലേ? വരും 2100 വരും. ഇങ്ങനെ വരുമ്പോ എത്ര ശതമാനമാണ് വർധനവ്? 2023 പിറന്നിട്ട് ഇപ്പൊ മാർച്ച് മാസത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ രണ്ടാമത്തെ സമ്മാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ജനുവരി 1 പുതുവർഷ പുലരിയിലാണ് ആദ്യത്തെ സമ്മാനം നമുക്ക് കിട്ടിയത്. അന്ന് വർധനവുണ്ടായി. പക്ഷെ ഇത് യാതൊരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത വലിയ വർധനമാണ് വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ആർക്കാ ഗുണമുള്ളത്? പെട്രോളിയത്തിന്റെ റെഗുലേഷൻ കംപ്ലീറ്റ് പ്രൈവറ്റൈസേഷനിലേക്ക് പോവാണ്. ഓയിൽ കമ്പനികൾക്ക് ലാഭം ഉണ്ടെങ്കിൽ ഇവിടെ പൊതുമേഖല കമ്പനികൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടും. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവുന്നത് ആർക്കാ? അംബാനിക്കാണ്. റിഫൈനറിയും മറ്റുള്ള സംവിധാനങ്ങളും ഏറ്റവും കൂടുതലുള്ളത് അംബാനിക്കാണ് എന്നുള്ളത് കൊണ്ട് ആ കുട്ടികളെ വളർത്താൻ വേണ്ടി പാവപ്പെട്ട ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു തൊഴിൽ മേഖലയെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കരുത് എന്ന് വളരെ വിനീതമായിട്ട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക.